തിരക്ക് കൂടാതെ ഈ സമയമായിരിക്കണമെന്ന് അന്തിമോപചാരമെന്ന് കൃത്യമായിട്ട് ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ കർത്താവിൻ്റെ സ്വന്താരോപണ ദിനത്തിലാണ് നമ്മുടെ രൂപതയിലെ ശ്രേഷ്ഠ വൈദികനായ ബഹുമാനപ്പെട്ട ജോർജ് കാർലസ് സ്വർഗ്ഗലോകത്തിലേക്ക് യാത്രയാകുന്നത് എന്നതിൽ നമുക്ക് ആനന്ദിക്കുക. ഇരുവൻകറഞ്ഞ ജീവിതങ്ങൾ വിപണിച്ചുകൊണ്ടുവരാൻ നേത്രദാനം എന്ന മഹായാനം നടത്തിയ ജോർജസ് ഇനി മുതൽ ദാനം ചെയ്ത നയനങ്ങളിലൂടെ ഈ ലോകത്തെ കാണും. വ്യക്തിബന്ധങ്ങളെ നെഞ്ചിൽ ചേർത്ത് സൂക്ഷിക്കുന്ന ഒരു നല്ല സുഹൃത്ത് അചരണങ്ങളുടെ ആത്മകമ്പലങ്ങളെ പോലും എടുത്തറിയുന്ന ഒരു നല്ല അച്ചപ്പാടുകൾ സകലർക്കും സംഘത്തിനാകൻ ഹൃദയത്തിലും തീഷ്ണതയിലും അഗ്നി നിറച്ച് എല്ലായിടത്തും കൂടിയെത്തുന്ന നല്ല സുഹൃത്ത് ഇല്ലായ്മകളുടെ പ്രാരംഭകാലത്തെ പതിറ്റാണ്ടുകളിൽ രൂപതയുടെ സാമ്പത്തിക കാര്യങ്ങൾ ജെയിംസ് പ്രവേശനങ്ങളോടൊപ്പം അതിസൂക്ഷ്മം കൈകാര്യം ചെയ്ത സാമ്പത്തിക വിദഗ്ധർ രൂപതയുടെ പരിമിതമായ സാമ്പത്തിക ചുറ്റുപാടിലും രൂപതാതിർത്തിയിലെ അനാഥാലയങ്ങളിലും മധുരാലയങ്ങളിലും സ്ഥാപിക്കുന്ന സഹായങ്ങളുമായി ഓടിയെത്തുന്ന ഒരു മനുഷ്യസ്ത്രീ സെമിനാരിക്കാരുടെ സുറിയാനി ഭാഷ എല്ലാ വാഹനങ്ങളും ഓടിക്കാൻ അറിയില്ലെങ്കിലും സ്വന്തമായി ഒരു വാഹനം പോലും സ്വന്തമാക്കാത്ത വ്യക്തി പൗരോഹിത്യം വലിയ ധനമായി കരുതി വിളിച്ചവരോട് 100% വിശ്വസ്തത പുലർത്തിയ ക്രിസ്തു ശിഷ്യൻ 2018 ജനുവരി 6 തീയതി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നത് വരെ കർമ്മനിരതനായ കർത്താവിന്റെ പുരോഹിതൻ ജോർജ് ഒരിക്കലും ഞാൻ അങ്ങനെ മറക്കി വെച്ചു. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സുഹൃത്തായി ഗുരുനാഥനായി ലാളിത്യത്തിൻ്റെ കാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ മറക്കാനാവാത്ത ഒരു അനുഭവം സമ്മാനിച്ചത്. ഇന്നത്തെ ഈ തിരുക്കർമ്മങ്ങളിൽ സംസ്കാര ശുശ്രൂഷയിൽ നേതൃത്വം നൽകിയവരും അച്ഛനെ ശുശ്രൂഷിക്കാനും മറ്റു സഹായങ്ങളുമായി എത്തിയവരും നന്ദി അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഞാൻ ഒരു കൃപതയുടെ വിചാരിച്ചതായ ക്രിസ്തുവിന്റെ രാജകീയ പൗരോഹിത്യത്തിൽ പങ്കു ചേർന്നതാണ്. പൗരോഹിത്യത്തിലെ അഭിജാത്യം കുലീനത്വം എന്നത് തുടങ്ങിയ ഒപ്പം യേശുവിന്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കു ചേർന്ന വിനയവും എളിമയും തന്റെ ശുശ്രൂഷയിൽ പ്രകടമാക്കിയ നമുക്കേവർക്കും പ്രിയങ്കരനായ ജോർജ് കാളരക്ഷൻ നമ്മളോട് യാത്ര പറയുകയാണ്. നമ്മൾ അച്ഛനെ യാത്രയാക്കുകയാണ് നിത്യനിയിലേക്ക്. തുടർന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവം കരുണ കാണിച്ച് തന്റെ വലത്തുഭാഗത്ത് ഒരിടം നൽകാൻ കഴിയണമേ എന്ന് അച്ഛന്റെ ഈ അഗ്നിയാത്ര മനോഹരമാക്കാൻ ഭക്തിനിർഭരമാക്കാൻ സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും രൂപതയുടെ പേരിലുള്ള നന്ദി ഹൃദയപൂർവ്വം ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് മൃതദേഹ സംസ്കാര കർമ്മത്തിന്റെ അവസാന ഭാഗത്ത് തൃശൂർ അതിരൂപതയുടെ ആർച്ച്ബിഷപ്പ് ജോർജ് കാളാച്ചന്റെ ബന്ധുവും ആയ പിതാവ് വരികയും ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിന് കൃത്യമായി നന്ദി രേഖപ്പെടുത്തുകയും സംസ്കാര കർമ്മ തിരുക്കർമ്മ വേളയിൽ നല്ല ഒരു സന്ദേശം അനുശോചനം അനുസ്മരണം നടത്തി പങ്കുവച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹോസോ രൂപതയുടെ മാത്ര മാസമാസം ഇപ്പോഴും പറഞ്ഞു പിതാവിനെയും ഞാൻ പ്രത്യേകം നന്ദി പൂർവ്വം ഓർക്കുന്നു. നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ പിതാവ് മാർഗോ
ഭൂമി കണ്ണു പ്രകടപ്പെട്ടതാണ്. ജോർജ് അച്ഛൻ അസുഖമായി എന്ന് കേട്ട ആ നിമിഷം മുതൽ വളരെ അസ്വസ്ഥനാകുകയുണ്ടായി. ഒരു നല്ല പുരോഹിതൻ രോഗിയായിരിക്കുന്നു, ഇനി എന്ത് ചെയ്യണം, എങ്ങനെ രോഗം മാറ്റാം. തന്റെ പ്രാർത്ഥനയിലും സംസാരത്തിലും പ്രവൃത്തിയിലും കരുതലോടെ സ്നേഹത്തോടെ ജോർജ് അച്ഛനെ കൊണ്ടു നടക്കുകയും അച്ഛന് വേണ്ടി തിരുവിളിയിലും പ്രാർത്ഥനാ വേളകളിലും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പിതാവ് മരിക്കുന്നതിന്റെ തലേ ദിവസം പിതാവ് അച്ഛന്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്കുകയും അന്തിമദാശകൾ നൽകുകയും സ്നേഹപൂർവ്വം താല്പര്യപൂർവ്വം ശക്തിപ്പെടുത്തുകയും പ്രാർത്ഥനയിലൂടെ ബലപ്പെടുത്തുകയും ചെയ്തു. മരിച്ച ദിവസം മുതൽ ഈ നിമിഷം വരെ പിതാവിനെ സാധിച്ചുകൊണ്ടും പ്രാർത്ഥന കൊണ്ടും എല്ലായിടത്തും ഇപ്പോഴും ഓടിയെത്തി ജോർജ് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവിനെ ഇരിഞ്ഞാലക്കുന്ന രൂപതയുടെ പേരിലുള്ള ആത്മാർത്ഥമായ നന്ദി അറിയിക്കുകയാണ്. രൂപതയുടെ വികാര ചന്ദ്രനാരായണ അതുപോലെ ചാൻസലർ അച്ഛനായ നിവിൻ നാട്ടോക്കാരൻ അച്ഛൻ, വൈസ് ചാൻസലർ മെഡിക്കൽ കലാത്ര അച്ഛൻ, മൃതദേഹ സംസ്കാര കർമ്മം മനോഹരമാകുന്നതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കുകയും പ്രാർത്ഥിക്കുകയും സാന്നിധ്യം കൊണ്ട് സഹകരിക്കുകയും ചെയ്ത അവർക്ക് നന്ദി പൂർവ്വം ഞാൻ ഇപ്പോൾ ഈ സമയം ഓർക്കുകയാണ്. വികാരി ചന്ദ്രാച്ചന്മാരായ പാലക്കാട് രൂപതയിലെ തൃശൂർ അതിരൂപതയിൽ നിന്നും മൺസൂർ അക്കരാച്ചൻ, ജോർജ് മാനാനച്ച് തുടങ്ങിയ ഒത്തിരി അച്ഛന്മാരുടെ എത്തി എറണാകുളം അതിരൂപതയിൽ നിന്നും വന്നിരിക്കുന്ന നാളികച്ചൻ തുടങ്ങിയ മറ്റുള്ള അച്ഛന്മാരും അച്ഛൻ്റെ സഹപാഠികളായി വിവിധ പത്രിക വിഷയങ്ങളാണ് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ബഹുമാനപ്പെട്ട അച്ഛന്മാരെയും നന്ദി പൂർവ്വം ഓർക്കുകയാണ്. വിവിധ സന്യാസിനി സന്യാസ സമൂഹങ്ങളുടെ ആദരണീയരായിട്ടുള്ള പ്രൊവിൻഷ്യൽസ്, പ്രത്യേകിച്ച് ജനുവരിയിൽ പങ്കെടുത്ത ബഹുമാനപ്പെട്ട വളർച്ചി അച്ഛനെയും മറ്റുള്ള എല്ലാ പ്രൊവിൻഷ്യൽസിനെയും സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവ്വം ഇവിടെ ഓർക്കുന്നു. എല്ലാ ബഹുമാനപ്പെട്ട സന്യസ്തരെയും പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട രൂപതയുടെ അച്ഛന്മാരായിട്ടുള്ള സഹോദര വൈദികരായിട്ടുള്ള എല്ലാവരെയും നന്ദി പൂർവ്വം ഓർക്കട്ടെ. നമുക്കിനിയും ജോർജ് അച്ഛനെ പ്രാർത്ഥനയിൽ സ്മരിക്കാം. കാളൻ കുടുംബം, അച്ഛൻ്റെ സഹോദരങ്ങൾ സഹോദരികൾ, അവരുടെ മക്കളിൽ കൊച്ചുമക്കൾ, ബന്ധുക്കളായിട്ടുള്ള എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്മരിക്കുകയാണ്. അവരുടെ സ്നേഹത്തിനും സഹകരണത്തിനും രൂപതയുടെ പേരിലുള്ള നന്ദി ഇവിടെ അറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട വർഗീസ് അരിക്കാട്ടച്ചു രൂപത പ്രൊക്കുറേറ്റർ, അതുപോലെ ഫാദർ വിൻസെന്റ് മാറയും ഫാദർ ബോബി കണ്ണൂക്കാണ് എന്നീ മൂന്ന് അച്ഛന്മാർ പ്രത്യേകമായിട്ട് അച്ഛൻ്റെ കൂടെ അച്ഛൻ്റെ മരണം മുതലിൽ ഉണ്ടായിരുന്നു. മൃതദേഹ സംസ്കാരം ഭക്തിപൂർവം പ്രാർത്ഥനാപൂർവം ഫലദായകമാക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ചവരാണ്
ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് നന്ദിപൂർവ്വം ഈ സമയത്ത് ഓർക്കട്ടെ. ഭാരവാഹികളായിട്ടുള്ള എല്ലാ നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. ഇന്ന് കായിക സംഘമനോഹരമായ കാര്യങ്ങളെ അയച്ചു അവരെയും നന്ദിപൂർവ്വം ഓർക്കട്ടെ. ഒപ്പം അമല ആശുപത്രിയിലെയും സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലെയും അച്ഛന്മാരെയും ഡോക്ടേഴ്സിനെയും നഴ്സസിനെയും അച്ഛനെ ശുശ്രൂഷിച്ച എല്ലാവരെയും ദൈവദിനമുകളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവസാനമായി ഈ ഇടവകയിലെ ഇടവക ജനം അച്ഛനോട് കാണിച്ച സ്നേഹവും അച്ഛനർപ്പിച്ച അന്തിമോപചാരം നന്ദിപൂർവ്വം ഓർത്ത് അവരെ ദൈവത്തിന് സമർപ്പിക്കുന്നു. ആരോഗ്യ പിതാവിന്റെ സന്ദേശം കൃത്യസമയത്ത് ഇവിടെ കിട്ടുകയും പിതാവ് അതിനുവേണ്ടി സമയം കണ്ടെത്തി ജോലിച്ചെ ഓർത്ത് നന്ദിപൂർവ്വം സ്മരിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നന്ദി പറയുന്നുണ്ട്. Thank you.